നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു 2 weeks ശേഷം ഒന്നുകൂടി വരണം. ഡോക്ടർ, ചേച്ചിക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല. ഉറക്കത്തിൽ ആള് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആണോ അനന്യ, പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡോക്ടർ, എനിക്കൊരു കുഞ്ഞിന്റെ കരച്ചില് എപ്പോഴും ഈ ചെവിക്ക് ചുറ്റും മുഴങ്ങുന്നത് പോലെ തോന്നും. ഒന്ന് ഉറങ്ങി വരുമ്പോ ആ കരച്ചില് കേട്ടാ ഞാൻ ചാടി എഴുന്നേക്കുന്നത്. ഡു വൺ തിങ് അനന്യ, മുടങ്ങിപ്പോയ സ്റ്റഡീസ് താൻ കണ്ടിന്യൂ ചെയ്യണം. ഓൺലൈനിൽ ഇപ്പൊ അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുമ്പോ മൈൻഡ് കുറേശ്ശെ ഫ്രീ ആവാൻ തുടങ്ങും. ഞാൻ പറയുന്നത് അനന്യക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. അപ്പോ പറഞ്ഞത് മറക്കണ്ട. അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അമ്മ അനിയത്തിയൊക്കെ കൂടെ ഉണ്ടല്ലോ. അച്ഛന്റെ കാര്യം ഓർത്ത് അധികം ആശങ്കപ്പെടണ്ട, അതൊക്കെ ശരിയാവും. എന്നാ ഞങ്ങള് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം ഡോക്ടർ. ഓക്കെ ഓക്കെ. ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ. എന്തായി ഡോക്ടർ, കാര്യങ്ങള് നമ്മുടെ വഴിക്ക് നീങ്ങുന്നുണ്ടല്ലോ അല്ലേ? എന്താ അതിന് ഒരു സംശയം? ഞാൻ കൊടുത്ത ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങുന്നതോടെ നമ്മൾ നമ്മുടെ മിഷന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കും. 1 മാസത്തിനുള്ളിൽ ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആകേണ്ടി വരും, പിന്നെ സർജറി. തന്റെ കാമുകിയുടെ ഒരു കിഡ്നി ഞാനിങ് എടുക്കും. അല്ല, എത്രയാ എന്റെ കമ്മീഷൻ? കമ്മീഷനൊക്കെ സർജറി കഴിഞ്ഞ് 1 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്റെ അക്കൗണ്ടിൽ വീണോളും. ഇനി അതല്ല, അതിനു മുമ്പ് എത്രയാണെന്ന് അറിയണമെങ്കിൽ താനൊരു കാര്യം ചെയ്യ്, ശേഖരൻ സാറിനെ വിളിച്ചു ചോദിച്ചാ മതി. അയ്യോ, അത് വേണ്ട. മറ്റേ കുട്ടിയുടെ കാര്യം എന്തായി? ഏത് കുട്ടി? തന്റെ ഇപ്പോഴത്തെ പേഴ്സണൽ അസിസ്റ്റന്റ്, ആ കൊല്ലപ്പെട്ട കുട്ടിയുടെ. ആ, ഐശ്വര്യയുടെ കാര്യമാണോ? അതെ. എങ്ങനെ, താൻ പറഞ്ഞ നമ്മുടെ മെഡിസിൻ കഴിക്കത്തക്ക ഒരു അടുപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ടായോ? പ്ലീസ് ഡോക്ടർ, ആ കുട്ടീനെ സ്പെയർ ചെയ്യണം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവളെ ഞാൻ എന്റെ ഡ്രഗ് ബിസിനസിൽ പാർട്ണർ ആക്കാൻ പോവാണ്. ഡ്രഗ് ബിസിനസ് മാത്രമേ ഉള്ളൂ, അതോ ലൈഫ് പാർട്ണർ ആക്കാൻ വല്ല പരിപാടികളുണ്ടോ? എന്തോന്ന് ലൈഫ് പാർട്ണർ? ആ അല്ലടോ, താൻ ഇതുപോലെ എത്ര പേരെ പ്രേമം നടിച്ച് ചീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേരെ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്ര പേരെ ഡോക്ടർ കൊന്നിട്ടുണ്ട്. നോ മോർ ആർഗ്യുമെന്റ്സ്, ബട്ട് ഐ ആം ഷുവർ ഐശ്വര്യമായിട്ടുള്ള നിന്റെ പ്രണയം എന്റെ സർജറി ടേബിളിൽ അവസാനിക്കൂ. ഇതെന്താ, പഠിച്ചു പഠിച്ചാളെ ഉറങ്ങിപ്പോയോ? വല്ലാത്ത ക്ഷീണം അമ്മേ. എന്നിട്ടാണോ ഇങ്ങനെ ഉറക്കളിച്ചിരുന്ന് പഠിക്കുന്നെ? മതി മോളെ, ബാക്കി നാളെ പഠിക്കാം. മോള് പോയി കിടന്ന് ഉറങ്ങ. അമ്മേ, ഈ പോർഷനും കൂടെ തീർത്തിട്ട് പോവാം. ഹാ, ഉറക്കം തൂങ്ങിയിരുന്ന് പഠിച്ചാ തലേ വല്ലതും കേറുമോ മോളെ? ചേച്ചി, ചേച്ചി എടുക്കുന്ന മെഡിസിന്റെ സെഡേഷൻ അമ്മേ, അതാ ഈ ക്ഷീണം. വെറുതെ ഉറക്കമുളക്കണ്ട, രാവിലെ ഇരുന്ന് പഠിക്കാലോ. ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. എന്നെ രാവിലെ വിളിക്കണേ, പഠിക്കാൻ ഒരുപാടുണ്ട്. വിളിക്കാം, മോള് പോയി കിടക്ക. ഗുഡ് നൈറ്റ്. ചെല്ല. എന്തായാലും ചേച്ചി ഒരുവിധം നോർമലായി വരുന്നുണ്ടല്ലേ അമ്മ. സ്റ്റഡീസ് റീഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. കാര്യങ്ങളൊക്കെ ഒരറ്റത്തുനിന്ന് സോൾവ് ആയി വരുന്നുണ്ട്. ചേച്ചിയുടെ ട്രീറ്റ്മെന്റ്, പിന്നെ എന്റെ ജോലി. ഡാഡിയുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ആവുന്നില്ലല്ലോ മോളെ. എന്റെ ഏറ്റവും വലിയ സങ്കടം അതാ. എങ്ങനെയെങ്കിലും ഡാഡിക്ക് ജാമ്യം കിട്ടിയാ മതിയായിരുന്നു. ഡാഡിക്ക് ജാമ്യം കിട്ടിയോണ്ട് മാത്രം കാര്യമില്ലല്ലോ അമ്മേ. കേസ് നടത്താൻ ഒരുപാട് പണം വേണോന്നാ വക്കീൽ പറയുന്നത്. കേസ് നടത്താനുള്ള പണം എങ്ങനെയെങ്കിലും തരാന്നാ അച്ഛൻ പറഞ്ഞേ. അതൊന്നും പ്രശ്നമല്ല, പിന്നീട് അങ്ങോട്ട് എന്തെയ്യെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദേവേട്ടന് ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ആ വീടോ ജ്വല്ലറിയോ ആർക്കെങ്കിലും ഒക്കെ വിറ്റ് ബാധ്യത തീർക്കായിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയോ? ഈ കേസില് ഡാഡി നിരപരാധിയാണെന്ന് അമ്മ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? പറ അമ്മേ, ഡാഡിക്ക് ഇതിൽ ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാന്ന് അമ്മ ശരിക്കും കരുതുന്നുണ്ടോ? എന്ന് ചോദിച്ചാ ഞാൻ എന്താ മോളെ മറുപടി പറയണ്ടേ? ഡാഡിയെ ചതിയപ്പെടുത്തിയത് അവര് തന്നെയാ, ആ പ്രവീണ. ചില ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടില്
ഞാനും അങ്ങനെ കുറെ ന്യൂസ് കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൊല്ലപ്പെട്ട മനീഷയുടെ വീട്ടുകാർക്കും ഈ സ്ത്രീക്കും തമ്മില് എന്തെങ്കിലും ഒരു ബന്ധം കാണില്ല അമ്മേ? ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇനി എത്ര കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞാലും ദേവേട്ടൻ ഒരാളെയും കൊല്ലില്ല, അതിന് കൂട്ടം നിൽക്കില്ല. പണത്തിന് എത്ര ആവശ്യമുണ്ടെങ്കിലും ദേവേട്ടൻ നീതിക്ക് നിരക്കാത്ത ഒന്നും ചെയ്യില്ല, ആ ഒരു ഉറപ്പെനിക്കുണ്ട്. ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്റെ ഡാഡി നിരപരാധിയാണ്, അത് ഞാൻ തെളിയിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കള്ളക്കേസ് ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഒരാളെ ഞാൻ വെറുതെ വിടില്ല. മനീഷയുടെ അമ്മയല്ലേ? അതെ. കൊച്ചേതാ? ഞാൻ കൊച്ചിനെ ഞാൻ എവിടോ കണ്ട പരിചയമുണ്ടല്ലേ. പ്രവീണ മാർത്തിട്ടായിരിക്കും നമ്മളെ. അതെ, എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എവിടേക്കോ പ്രവീണ മാർത്തിന്റെ ഒരു ചായയുണ്ട്. പ്രവീണ മാർത്തിന്റെ അനീതി ആയിരിക്കും ഇല്ലയോ? അതെ. ആ അനിയൻ ചെറുക്കത് എനിക്കറിയാം. ആ സാറാ എന്റെ രണ്ടാമത്തെ ഒക്കെ ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചു കൊടുത്തത്. അല്ല മോളെന്താ വന്നേ? ഏയ് ഒന്നുമില്ല, ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഓ, ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ലേ? ആ അതെ. ചേച്ചി ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടല്ലേ? എപ്പോഴൊന്നും ഇല്ല മോളെ. മനീഷ മോള് മരിച്ചപ്പം ആ വിവരം അറിഞ്ഞ് ഇവിടം വരെ വന്നതാ. ഇത്രയും നല്ല പെമ്പിള്ളാരുണ്ടോ? ഞങ്ങളെ ചില്ലറയൊന്നും അല്ലേ മോളെ സഹായിച്ചിട്ടുള്ളത്. കാശായിട്ടും പിന്നെ എന്റെ രണ്ടാമത്തെ ഒക്കെ ഒരു ജോലിയും മേടിച്ചു കൊടുത്തു. അവരുടെ ഒരു ഹോസ്പിറ്റലില്ലേ അവിടെ? മനീഷയെ പ്രവീണയ്ക്ക്, അല്ല പ്രവീണ ചേച്ചിക്ക് മുന്നേ പരിചയമുണ്ടായിരുന്നു. ദുബായിൽ എവിടെ വെച്ച കണ്ടെന്നങ്ങാനാ പറഞ്ഞത്. ആ എന്തായാലും അത് ഞങ്ങൾക്കൊരു ഉപകാരമായി. മോള് പോയപ്പോ ആകെ ഉണ്ടായിരുന്ന വരുമാനം അങ്ങ് ഇല്ലാതായിപ്പോയി. ആ ഇനി എന്ത് ചെയ്യുന്ന സങ്കടപ്പെട്ട് നിക്കുമ്പോഴാ മോടെ ചേച്ചി ആ ഹേമന്ത് സാറോട് ഇങ്ങോട്ട് വന്നത്. ചേച്ചി പിന്നെ എന്തൊക്കെ സഹായം ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ മോളെ, വട്ടച്ചെലവിന് കുറച്ച് കാശൊക്കെ തന്ന്. പിന്നെ എന്ത് വന്നാലും കേസിന്ന് പിന്മാറരുതെന്നും പറഞ്ഞു. എന്റെ മോളെ കൊന്നവനെ ജയിലിലാക്കും വരെ എന്തിനും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്ക. അല്ല മനീഷയെ കൊന്നതാരാന്ന് അമ്മയ്ക്ക് അറിയോ? അതിപ്പ ഇത്ര അന്വേഷിക്കാൻ എന്തിരിക്കുന്നു? പറന്നു പോന്ന പക്ഷിക്ക് പോലും മഹാദേവൻ എന്ന് പറയുന്ന ദുഷ്ടനാ ഈ അരുകൊല ചെയ്തെന്നറിയാല്ലേ. മഹാദേവനും മനീഷയും തമ്മില് ഇതിനു മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? അതൊക്കെ ആർക്കറിയാം മോളെ. ഒരു പരിചയം ഇല്ലാത്ത എന്റെ മോളെ കുത്തി കൊല്ലാൻ മാത്രം അവന് തലയ്ക്ക് തോളം വന്നു. എന്റെ മോളെ കൊണ്ട് അവന്റെ ആവശ്യമുള്ള കള്ളക്കടത്തൊക്കെ നടത്തിയിട്ടേ അവസാനം കൂലിയുടെ കാര്യത്തിൽ തർക്കം വന്നപ്പോ കൊന്നു കളഞ്ഞിരിക്കട്ടെ കുഞ്ഞിനെ. എന്നാ ആരമ്മയോട് പറഞ്ഞത്? അത് മോളുടെ ചേച്ചി എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കിയപ്പം അത് ശരിയാന്ന് എനിക്കും തോന്നി. അല്ല മോള് ചേച്ചിക്കൊപ്പം തന്നെ ആണോ താമസം? ആ ചേച്ചിക്കൊപ്പം തന്നെ. അല്ല മനീഷയുടെ അനിയത്തി ഇപ്പൊ എവിടെ ഇല്ലേ? അവള് ജോലിക്ക് പോയേക്കില്ലേ മോളെ? വരാൻ സമയമായിട്ടുണ്ട്. മോളകത്തോട്ടിരിക്കേ, മോക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. അല്ല മക്കളെ ചേച്ചി വല്ലതും തന്നു വിട്ടായിരുന്നോ? ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഇതുവഴി പോയപ്പോ ചേച്ചി പറഞ്ഞ അടയാളം വെച്ച് ഞാനൊന്ന് കേറിയേ ഉള്ളൂ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാന്ന് കരുതി. അതേതായാലും നന്നായി മോളെ. വന്നല്ലേ. എത്രയേട്ടോ?